സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഞായറാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ ഇതിൽ ഇരുന്നൂറ്റി മൂന്ന് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത് ആറ് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായി ഉയർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സജീവ കേസുകളാണ് നിലവിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തി പേർ രോഗമുക്തി നേടി പേർ മരിച്ചു തലസ്ഥാനത്ത് ഓരോ ദിവസവും ആശങ്ക ഉയർത്തുന്ന വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്ഥിതി അതീവ ഗുരുതരമാണ് കഴിഞ്ഞ ആറു ദിവസത്തിനിടെ പതിനെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ ഏഴുപേർ ഡോക്ടർമാരാണ് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിൽപ്പെട്ട നൂറ്റമ്പതോളം ജീവനക്കാർ നിരീക്ഷണത്തിൽ കഴിയുകയാണ് കോവിഡ് ഇതര വിഭാഗത്തിൽ ജോലി ചെയ്തവർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ആദ്യ ഏഴു ദിവസം കോവിഡ് ഡ്യൂട്ടി അടുത്ത ഏഴു ദിവസം ക്വാറന്റൈൻ മടങ്ങി വന്നാൽ ഏതെങ്കിലും വാർഡിൽ ജനറൽ ഡ്യൂട്ടി ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സുമാരുടെ ഡ്യൂട്ടി ക്രമീകരണം വിചിത്രവും അശാസ്ത്രീയവുമായ ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയതോടെ രോഗികളും ആശങ്കയിലായിരിക്കുകയാണ് കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന നഴ്സുമാർ രോഗികളെ പരിശോധിക്കാൻ വാർഡുകളിലെത്തുമ്പോൾ അവർക്കും രോഗം പകരുമോ എന്നാണ് ഭീതി മതിയായ സുരക്ഷാ സംവിധാനമോ കൃത്യമായ ഡ്യൂട്ടി ക്രമീകരണമോ ഏർപ്പെടുത്താത്തതിനാൽ ജീവനക്കാരും ഡ്യൂട്ടിക്കെത്താൻ മടിക്കുകയാണ് നിരീക്ഷണത്തിനായി എത്തുന്നവരുടെ പരിശോധനാ ഫലങ്ങൾ മിക്കവയും പോസിറ്റീവാണ് ഇവരെ ചികിത്സിക്കുന്നതാകട്ടെ ജനറൽ വാർഡിലെ നഴ്സുമാരും ഈ രോഗികളെ ചികിത്സിക്കുന്ന നഴ്സുമാർ മറ്റു രോഗികളെയും പരിശോധിക്കേണ്ട ഗതികേടിലാണ് നൂറ്റി അൻപതിലധികം ജീവനക്കാരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പോയിരിക്കുന്നത് ഇതോടെ മറ്റു ജീവനക്കാരുടെ ജോലി ഭാരം ഇരട്ടിയിലധികമായി നിരീക്ഷണത്തിൽ കഴിയുന്ന രോഗികളെ ചികിത്സിക്കുന്ന നഴ്സുമാരുടെ സ്വപരിശോധനയ്ക്കുള്ള സംവിധാനവും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടില്ല രോഗികളുടെ പരിശോധനാ ഫലം മിക്കവയും പോസിറ്റീവാണ് ഇവരെ ചികിത്സിക്കുന്ന നഴ്സുമാരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ഇവരാണ് മറ്റു വാർഡുകളിൽ ചികിത്സയ്ക്കായി എത്തുന്നത് കോവിഡ് രോഗികൾക്ക് പുറമെ മറ്റു അസുഖങ്ങൾക്കായി നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സയിലുള്ളത് ഇവരുടെ കൂട്ടിരിപ്പുകാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു ജീവനക്കാരുടെ അശാസ്ത്രീയമായ ഡ്യൂട്ടി ക്രമീകരണത്തിലൂടെയാണ് ഈ രോഗം പകരുന്നതെന്നാണ് ആരോപണം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റാനാകില്ല അങ്ങനെ ചെയ്താൽ മറ്റു രോഗികളെ ചികിത്സിക്കാനാകാത്ത സ്ഥിതിവിശേഷമാകും ഈ സാഹചര്യത്തിൽ ജനറൽ ആശുപത്രിയെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റണമെന്ന ആവശ്യവും ഉയരുകയാണ് അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിസന്ധി ഇല്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കും കോവിഡ് സുരക്ഷാ നടപടികൾ എടുത്തിട്ടുണ്ട് ചില പ്രതിപക്ഷ സംഘടനകൾ ഗൂഢലക്ഷ്യത്തോടെ ആശുപത്രിക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കോവിഡ് ഡ്യൂട്ടി എടുക്കാത്തവർക്കടക്കം രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി നെയ്സ്റ്റുമാരുടെ സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കലാകൗമുദി